അബുദാബിയിൽ എയർ ടാക്സികൾ വരുന്നു എന്നുള്ളൊരു വാർത്ത വളരെ ആകാംക്ഷയോടെയാണ് നമ്മളൊക്കെ കേട്ടത് കഴിഞ്ഞ ദിവസം. വാസ്തവത്തിൽ എന്താണ് ഈ എയർ ടാക്സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ റേറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും? നമുക്ക് ആർക്കൊക്കെ ഇത് പ്രയോജനപ്രദമായിരിക്കും? ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെ? അങ്ങനെ പല പല ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ശരിക്കും ഇതിനെ ഒരു ഇലക്ട്രിക് എയർ ടാക്സി എന്ന് വിളിക്കുന്നതായിരിക്കും ഉചിതം. ഇതിന് വെർട്ടിക്കലായിട്ട് പറന്നുയരാനും ലാൻഡ് ചെയ്യാനും ഒക്കെ പ്രത്യേകിച്ച് റൺവേയുടെ ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ മെയിൻ എയർപോർട്ടിൽ ആളുകൾ വന്ന് ഇറങ്ങുന്നു, അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ കര തൊടാതെ ആളുകളെ വീട്ടുപടിക്കൽ എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. ഈ മേഖലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർവീസ് വരുന്നത്. അപ്പോൾ ആദ്യം അബുദാബി എമിറേറ്റിലുള്ള താമസക്കാർക്ക് മാത്രമായിരിക്കും ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മറ്റ് എമിറേറ്റുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും എന്നറിയുന്നു. അപ്പോൾ ഇതിലെ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്ങിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയായിട്ട് ഫ്രാൻസ് എയർപോർട്ട് ഓപ്പറേറ്ററായ ഗ്രൂപ്പ് ADPയുമായി അബുദാബി എയർപോർട്ട് അതോറിറ്റി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ചാർജ് അവർ ഈടാക്കും, പക്ഷേ അത് എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ദൂരത്തിനനുസരിച്ചായിരിക്കും നിരക്ക് ഈടാക്കുക. എന്തായാലും തിരക്കുള്ള വ്യവസായികൾക്കും മറ്റ് പെട്ടെന്ന് തന്നെ ആവശ്യങ്ങൾക്കായി എത്തുകയും അല്ലെങ്കിൽ തിരിച്ചു പോവുകയൊക്കെ വേണ്ട ആളുകൾക്ക് ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്രദം തന്നെയായിരിക്കും. നമ്മളറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ 2021 തന്നെ ഈ ഒരു സംഭവം നിലവിൽ വന്നിട്ടുണ്ട്. 2021 ജൂൺ മാസത്തിലാണ് ഹരിയാനയിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ എയർ ടാക്സികൾ പ്രാബല്യത്തിൽ വന്നത്. അബുദാബി നാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ December 2 തുടങ്ങുന്ന ദേശീയ ദിനാഘോഷ പരിപാടികൾക്കായുള്ള ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. December 2 മുതൽ 11 വരെ അതിവിപുലമായ പരിപാടികളാണ് ഇത്തവണ നടക്കുന്നത്. ഈ മഹാമാരിക്ക് ശേഷമുള്ളൊരു ആഘോഷ പരിപാടി ആയതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമുക്കറിയാം അബുദാബിയിൽ ഗ്രീൻ പാസ് മൂലമുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു. ടിക്കറ്റ് നിരക്ക് 200 ദിർഹമാണ് ഒരാൾക്ക്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. 2 മുതൽ 11 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതലായിരിക്കും എക്സിബിഷൻ സെൻറ്ററിൽ ദേശീയ ദിനാഘോഷ പരിപാടികൾ നടക്കുക. UAE ആദ്യമായി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രം ഒരു ജിമ്മ് തുറന്നു. അബുദാബി പോർട്ട് സൈഡിലാണ് ഇങ്ങനെ ഒരു ജിമ്മ് വന്നിട്ടുള്ളത്. ഡെസേർട്ട് ഷീൽ ഫിറ്റ്നസ് എന്നാണ് അതിൻ്റെ പേര്. നിശ്ചയദാർഢ്യക്കാരുടെ ശാരീരിക മാനസിക കായിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ഒരു പുതിയ ജിമ്മിൽ കൊണ്ടുവന്നിട്ടുണ്ട്. UAE ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ജിമ്മ് തുറക്കുന്നത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. വലിയ തിരക്കാണ് ഈ വീക്കെൻഡിലൊക്കെ അനുഭവപ്പെടുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇന്ന് November 11 വെള്ളിയാഴ്ച തിരക്കൊന്നുകൂടി കൂടും. ബോളിവുഡ് സൂപ്പർ താരം ഷാറൂഖ് ഖാനും ഓസ്കാർ അവാർഡ് ജേതാവും പ്രശസ്ത സൗണ്ട് ഡിസൈനറുമൊക്കെയായ റസൂൽ പൂക്കുട്ടിയൊക്കെ ഇന്ന് അവിടെ സന്ദർശിക്കുന്നുണ്ട്. അവിടെ ബോൾ റൂമിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രൗഢോജ്വലമായ പരിപാടിയിൽ വൈകുന്നേരം 6 മണിക്ക് അവർ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. അബുദാബിയിലെ മലയാളികളുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി എന്നും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് കേരള സോഷ്യൽ സെൻറ്റർ. KSCയുടെ 50th വാർഷികാഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 7:30 ഓട്ടൻ തുള്ളലോടുകൂടി ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവും. നാളെ 7:30 ശീതങ്കൻ തുള്ളൽ അരങ്ങേറുന്നുണ്ട്. 13 ഞായറാഴ്ച രാത്രി 7:30 കടുവ എന്ന സിനിമയിലൂടെ എല്ലാവർക്കും കൂടുതൽ പരിചിതനായ അതുൽ നറുകരയും സംഘം അവതരിപ്പിക്കുന്ന പ്രത്യേക സംഗീത പരിപാടിയുണ്ട്. നാടൻ പാട്ടുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ആവോ ദാമാനോ എന്നാണ് ഈ പരിപാടിയുടെ പേര്. അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള കലാ സാംസ്കാരിക സാഹിത്യ പരിപാടികൾ KSCയിൽ സംഘടിപ്പിക്കുമെന്നാണ് പ്രസിഡന്റ് VP കൃഷ്ണകുമാർ അറിയിച്ചിട്ടുള്ളത്. UAE താപനില ക്രമേണ കുറഞ്ഞു വരികയാണ്. നമുക്ക് തന്നെ അത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അബുദാബിയിൽ ഇന്നത്തെ കൂടിയ താപനില 37°C, കുറഞ്ഞ താപനില 23°C. നാളെ ശനിയാഴ്ച രാവിലെ വരെ ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുമെന്നും ചിലയിടങ്ങളിൽ ഫോഗ് മൂടൽമഞ്ഞുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. അബുദാബി വിശേഷങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.